നമസ്കാരം. ഡ്രൈവിംഗ് മിസ് ഡെയ്സി എന്ന വൻ വിജയം നേടിയ ഹോളിവുഡ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം തൻ്റെടിയും വിധവയും ധനികയുമായ മിസ് ഡെയ്സിയാണ്. അമ്മയ്ക്കിനി തനിയെ കാർ ഓടിക്കാൻ സാധിക്കില്ല, പ്രായമേറെയായി. അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്നു പറഞ്ഞ് പുതിയ ഒരു കാറും പുതിയ ഒരു ഡ്രൈവറെയും ഡെയ്സിയുടെ മകൻ ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. എന്നാൽ അഭിമാനിയായ മിസ് ഡെയ്സി ആവട്ടെ, തനിക്കിനിയും കാർ ഓടിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ മകൻ്റെ ഈ ഒരു ഓർഡറിനെ അല്പം പോലും വകവയ്ക്കാതെ കാറിൽ കയറിയില്ലെന്ന് മാത്രമല്ല നടന്നു പോകാനും തുടങ്ങി. പുതിയ ഡ്രൈവറാകട്ടെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അയാളെയും മിസ് ഡെയ്സിക്ക് അത്ര പിടിച്ചില്ല. എങ്കിലും മിസ് ഡെയ്സി നടന്നു പോകുന്ന വഴിയെ അയാൾ പിറകെ കാറുമായി ചെല്ലുമായിരുന്നു. ഇങ്ങനെ കുറേ തവണ ആവർത്തിച്ചപ്പോൾ അയാളുടെ വിശ്വസ്തത മിസ് ഡെയ്സിക്ക് ആകർഷകമായി തോന്നി. പിന്നീട് അയാൾ ഓടിക്കുന്ന കാറിലായി അവരുടെ യാത്ര. വർഷങ്ങളേറെ കഴിഞ്ഞ് ജരാനരകളൊക്കെ ബാധിച്ച് ഒരു നേഴ്സിംഗ് ഹോമിൽ അവസാന കാലഘട്ടം ബോധം വന്നും പോയും കഴിച്ചുകൂട്ടുന്ന ആ അവസരത്തിൽ ഈ വിശ്വസ്തനായ കറുത്ത വർഗ്ഗക്കാരൻ ഡ്രൈവർ മിസ് ഡെയ്സിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ച് മിസ് ഡെയ്സി അയാളോട് പറയുന്നു, നിങ്ങളായിരുന്നു എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. പ്രിയമുള്ളവരെ, പണക്കാരിയും തൻ്റെടിയും അഭിമാനിയുമൊക്കെ ആയ മിസ് ഡെയ്സി വിചാരിച്ചത് തന്നെ നിയന്ത്രിക്കാൻ തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി തന്നെ ഡ്രൈവ് ചെയ്യാൻ വിശ്വസ്തനായ ഒരു സുഹൃത്ത് കൂടിയേ തീരൂ എന്ന്. നമ്മെ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ലേ, അല്ലെങ്കിൽ ദൈവം നമ്മെ അനുയാത്ര ചെയ്യാൻ അനുവദിക്കുകയല്ലേ ഏറ്റവും സുരക്ഷിതമായ മാർഗം? നാം ഒരുപക്ഷെ വിദ്യാസമ്പന്നരാകാം, അനുഭവ സമ്പത്തേറെ ഉള്ളവരാകാം, ധനികരാവാം, പക്ഷേ ദൈവമെന്ന് പറയുന്ന വിശ്വസ്ത സുഹൃത്തിനെ നമ്മെ അനുയാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വഴികളെ നിയന്ത്രിക്കാൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ.